പിണറായിയുടെ തല കൊയ്യാൻ ആർ എസ് എസിന്റെ ആഹ്വാനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയെടുക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച് ആർ എസ് എസ്. മധ്യപ്രദേശിലെ ആർ എസ് എസ് പ്രമുഖ് ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത് ആണ് പ്രഖ്യാപനം നടത്തിയത്. തന്റെ വസ്തു വിറ്റും തല കൊയ്യുന്നവന് പണം നൽകുമെന്നാണ് വാഗ്ദാനം. 300 സ്വയംസേവകരുടെ ഹത്യാ ദോഷി വോ ഗദ്ദാർ ये समझता है कि हिंदुओं के खून में गौरव नहीं है, शिवाजी का हिंदुओं के खून में वह जज्बा नहीं है. मैं इस मंच से घोषणा करता हूं, चंद्रावत संपत्ति है मेरे पास इतनी, इसलिए घोषणा करने की हिम्मत कर रहा हूं. 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट चला दे म्यूजियम का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा. लेकिन ऐसे गद्दारों को इस देश के अंदर रहने का कोई अधिकार नहीं है, लोकतंत्र की हत्या करने का कोई अधिकार नहीं है ऐसे गद्दारों को. भूल गए क्या गोधरा को 56 मारे थे, 2000 कब्रिस्तान में चले गए, घुसा दिए उनको अंदर इसी हिंदू समाज ने. 300 प्रचारक और कार्यकर्ताओं की हत्या करी है ना तुमने, 3 लाख नर मुंडों की माला पहनाएंगे भारत माता को. वामपंथियों सुन लो. ഞങ്ങളുടെ പ്രതി സന്തോഷ് സർ ലിങ്ക്ഡിനിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, എവിടെയാണ് ഇയാൾ ഇത് പറഞ്ഞത്? അങ്ങേയറ്റം പ്രകോപനപരമായ ഈ പ്രസംഗം ഏത് സാഹചര്യത്തിലാണ്? ആർ എസ് എസിന്റെ ഏത് പദവിയിൽ ഇരിക്കുന്നയാളാണ് ഇയാൾ? അരുൺ, മധ്യപ്രദേശിലെ ഉജ്ജയിൽ നടന്ന ഒരു പൊതു ചടങ്ങിൽ വച്ചാണ് ചന്ദ്രൻകുന്ദാവത്ത് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഉജ്ജയിൽ തന്നെയുള്ള ആർ എസ് എസ് സംഘടനയുടെ പ്രമുഖ ആണ് ഇദ്ദേഹം. വളരെ പ്രകോപനപരമായ പ്രസംഗത്തിന് ഒടുവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 കോടി നൽകാനായി തന്റെ സ്വന്തം വസ്തു വിൽക്കും എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഗോത്രയടക്കമുള്ളവ കേരളത്തിൽ ആവർത്തിക്കും എന്നതാണ്. എത്ര ആർ എസ് എസ് അണികൾ കൊല്ലപ്പെട്ടു, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയിലധികം പേരെ തിരിച്ചു കൊല്ലണം എന്നും ആഹ്വാനം ചെയ്യുന്നു. മധ്യപ്രദേശിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബി ജെ പിയാണ് ഭരണത്തിലിരിക്കുന്നത്. ആ ഭരണത്തണലിലിരുന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭരണം നിയന്ത്രിക്കുന്ന പ്രമുഖനായ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ചന്ദ്രത്ത്. അദ്ദേഹം ഈ പൊതു ചടങ്ങിലാകട്ടെ, ഈ പ്രസംഗം നടത്തുന്ന പ്രകോപനപരമായ പ്രസംഗം നടത്തുന്ന ഈ സമയത്ത് സ്ഥലം MP MLA മാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ദൃശ്യങ്ങളിൽ കാണാം കയ്യടിയോടിയാണ് അതിനെ അണികൾ ആർ എസ് എസ് കാർ എടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ MPമാരോ മറ്റ് MLA മാരോ തടയാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പ്രകോപനത്തിനെ തള്ളിപ്പറഞ്ഞില്ല എന്നതും വളരെ നിർണായകം. സാധാരണ അജ്ഞാത ഭീഷണികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇത്ര പരസ്യമായി ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വധഭീഷണി വളരെ പൂർവ്വം തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ട്, ആർ എസ് എസിന്റെ തീവ്രവാദ മുഖമാണ് വെളിപ്പെട്ടത് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. പോളിറ്റ് ബ്യൂറോ ഈ പ്രസംഗത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. ആർ എസ് എസ് ഭീഷണിയെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ പലരുടെയും തലയെടുത്തിട്ടുണ്ടെങ്കിലും തനിക്ക് യാത്ര ചെയ്യാതിരിക്കാനാവില്ലല്ലോ എന്ന് പിണറായി വിജയൻ കൊച്ചിയിൽ പ്രതികരിച്ചു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ തലയെടുക്കാൻ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഉജ്ജയിനിലെ ആർ എസ് പ്രമുഖ പറഞ്ഞേക്കുന്നത് സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല. പിണറായിക്കെതിരെ ഉയർന്ന ഭീഷണി വെളിവാക്കുന്നത് ആർ എസ് എസിന്റെ തീവ്രവാദ മുഖമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും യെച്ചൂരി ദില്ലിയിൽ ആവശ്യപ്പെട്ടു. ആർ എസ് എസ് ഭീഷണിയെ CPM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. ആർ എസ് എസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM വ്യക്തമാക്കി. This is a political fight. It will be fought politically. Those who are supposed to be today protecting the constitution under oath of the constitution, who are in government today, who are the prime minister today, is up to them to uphold the rule of law and democracy in our country. And if they are willingly surrendering that responsibility to the RSS, then the people will have to answer politically, and they will answer.
നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തുവെങ്കിലും പ്രേരണ കുറ്റമോ ഗൂഢാലോചനയോ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി വിലയിരുത്തി. കൃഷ്ണദാസ് കോളേജിൽ പ്രവേശിക്കരുത് എന്നും അന്വേഷണത്തെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം രണ്ടാം പ്രതി സഞ്ജിത് വിശ്വനാഥിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വിചാരണകാലത്ത് നെഹ്റു കോളേജിൽ പ്രവേശിക്കുകയോ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുതെന്ന നിബന്ധനയോടെയാണ് കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ കൃഷ്ണദാസിനെതിരെ പ്രേരണാകുറ്റമോ ഗൂഢാലോചന കുറ്റമോ നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജിഷ്ണുവിന്റെ മരണവുമായി കൃഷ്ണദാസിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനു ശക്തമായി എതിർത്തു. കൃഷ്ണദാസിനെതിരെ ശക്തമായ തെളിവുകളും മൊഴികളും ഉള്ളതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറിയും മൊഴികളുടെ പകർപ്പും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതി പരിശോധിച്ചു. മരണത്തിൽ കൃഷ്ണദാസിന്റെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായവ കണ്ടെത്താനായില്ലെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ കോടതി ഇടപെട്ടില്ല. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാനത്ത് ഭരണസ്തംഭനം നിലനിൽക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള ഭരണസ്തംഭനവും ഇല്ലെന്നും ജനങ്ങളിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ ബിനാമികളെയും ചാവേറുകളെയും ഉപയോഗിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കോടതിയിൽ പോരടിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്ത് സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ പോരടിക്കുകയാണെന്നും ഇതുമൂലം ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണെന്നും വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചു. ഉദ്യോഗസ്ഥർ ഏജന്റുമാരെ വെച്ച് പരസ്പരം പരാതികൾ കൊടുപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. ആത്മവിശ്വാസം കെട്ട നിലയിലാണ് ഉദ്യോഗസ്ഥർ. ഇതുമൂലം മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വിജിലൻസ് കൂട്ടിലിട്ട തത്തയല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയ പശുവാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള ഭരണസ്തംഭനവുമില്ലെന്നും സഭയിൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ അഭിപ്രായ ഭിന്നതയില്ല. കഴിഞ്ഞ 9 മാസത്തിനിടെ തന്റെ മുന്നിൽ വന്ന 18,000 ഫയലുകളിൽ 17,800 തീർപ്പ് കൽപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇവിടെ ഒരു തരത്തിലുള്ള ഭയവും നമ്മുടെ ഉദ്യോഗസ്ഥരിൽ നിലനിൽക്കുന്നില്ല. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ആകെ സ്വാഭാവികമായും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അനാവശ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മൂലധന ചെലവിൽ കുറവ് വന്നിട്ടില്ല, കൂടാതെ വികസന പദ്ധതികളിൽ കുറവ് ഉണ്ടായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭിന്നതയാക്കി ചിത്രീകരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. ബിനാമികളെ വെച്ച പരാതികൾ നൽകി IAS IPS ഉദ്യോഗസ്ഥർ കോടതിയിൽ പോരടിക്കുന്നുവെന്നും 9 മാസത്തെ ഭരണത്തിൽ ഫയലുകൾ ഉറങ്ങുകയാണെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രിക്കായില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ നൽകിയ ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി മാറ്റി നൽകുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. 21,000 പേർക്ക് കൂടി നൽകാനുള്ള ഭൂമി കണ്ടെത്തിയതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം 3,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. സ്വാശ്രയ പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ശ്രദ്ധക്ഷണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയായിരുന്നു മന്ത്രി. സ്റ്റാറ്റുട്ടറി അധികാരമുള്ള സ്റ്റാൻഡേർഡ് വെൽഫെയർ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ ഇതുവരെ 58,398 പേർക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 45,654 പേർക്ക് പട്ടയം നൽകുകയും 30,650 പേർക്ക് ഭൂമി ലഭിക്കുകയും ചെയ്തു. 14,903 പേർക്ക് ഇനിയും ഭൂമി നൽകാനുണ്ട്. വിതരണം ചെയ്തതിൽ ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി മാറ്റി നൽകുമെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. 58,398 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു. എന്നാൽ അനുവദിച്ച ഭൂമി ചട്ടപ്രകാരം ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. കൈമാറിക്കഴിഞ്ഞ പ്ലോട്ടുകളെ സംബന്ധിച്ച് വീട് വെക്കാൻ അനുയോജ്യമല്ല എന്നും വഴി സൗകര്യം ലഭ്യമല്ല എന്നും തരത്തിലുള്ള ആക്ഷേപങ്ങൾ വ്യാപകമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനാൽ ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തി തികച്ചും അനുയോജ്യമല്ലാത്ത ഭൂമികൾ
വിതരണം ചെയ്ത കേസുകളിൽ അവ മാറ്റി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. കൂടാതെ വിതരണം ചെയ്യാൻ അവശേഷിക്കുന്ന പ്ലോട്ടുകൾ ചട്ടപ്രകാരം കൈമാറുന്ന നടപടികളും നടന്നു വരുന്നു. 21,000 പേർക്ക് കൂടി നൽകാൻ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി നടപ്പാക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിനെ തുടർന്ന് പ്രതിവർഷം 3,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. വർഷാവർഷം 5,000-ൽ പരം സ്ഥലങ്ങളിൽ റോഡ് പൊളിക്കുന്നുണ്ട്. പൊളിക്കുന്നവർ തുക കെട്ടിവെക്കുന്നുണ്ടെങ്കിലും റോഡ് പഴയപടിയാകുന്നില്ലെന്നും വലിയ ക്രമക്കേടുകൾ നടക്കുന്നതായും മന്ത്രി അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് 13,553 പരാതികൾ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. 62 കേസുകളിൽ FIR ഇട്ടു. വകുപ്പുതല ഉദ്യോഗസ്ഥർ പ്രതിയായ 34 കേസുകളുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് നാളെയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആദ്യ ജെൻഡർ ബജറ്റാകും ഇത്തവണത്തേതെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. വിലക്കയറ്റം നേരിടാനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. സഹകരണ മേഖലയ്ക്ക് ബജറ്റ് വലിയ പിന്തുണ നൽകും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാനുള്ള നടപടികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ബജറ്റ് നാളെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിക്കുക. ആദ്യ ജെൻഡർ ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുതിയ കാര്യം, അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് എല്ലാം സമാഹരിച്ച് ഒരു പ്രത്യേക രേഖയാക്കി മുഴുവൻ പേർക്കും കൊടുക്കുന്നു. അതിനാണ് ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനെ ഈ ആദ്യത്തെ ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റ്. റേഷനിംഗ് സമ്പ്രദായത്തിൽ തിരിച്ചടി വന്ന സാഹചര്യത്തിൽ സംസ്ഥാനം വിലക്കയറ്റം നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ വിപണി ഇടപെടലിന് ബജറ്റ് ഊന്നൽ നൽകും. നോട്ട് പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റ്. പ്രതിസന്ധി നേരിടുന്ന സഹകരണ മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകും. KSRTC ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിനാക്കാനുള്ള നടപടികളും ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പോലെ സമയബന്ധിതമായിട്ട് മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള അടിത്തറ ഈ ബഡ്ജറ്റ് ഇടും. അതിൽ KSRTC സംബന്ധിച്ച് ബഡ്ജറ്റിൽ അതിൻ്റെ ഔട്ട്ലൈൻ വെക്കും. സഹകരണ മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകേണ്ടതുണ്ട്. വരൾച്ച, ജലസംരക്ഷണം, പാരിസ്ഥിതിക വിഷയങ്ങൾ എന്നിവയിലും ഇടപെടലുകൾ ഉണ്ടാകും. നികുതി വരുമാനം ഉയർത്താനും വലിയ നിക്ഷേപങ്ങൾക്കും ബജറ്റ് വഴി തുറക്കുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള സാധ്യത വിദൂരമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ 56% സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ബാധിച്ചു. 2016-17 സംസ്ഥാനത്തിന്റെ വരവ് ചെലവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. സാമ്പത്തിക കെടുകാര്യസ്ഥത 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ മോശമാക്കിയെന്ന് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനസ്ഥിതി നിലവിലും മോശമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്നും കരകയറാനുള്ള സാധ്യത വിദൂരമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സമ്പദ്വ്യവസ്ഥയുടെ 56% പ്രവർത്തനങ്ങളെയും നോട്ട് പിൻവലിക്കൽ ബാധിച്ചു. പ്രതിസന്ധി കാരണം അടുത്ത സാമ്പത്തിക വർഷം റവന്യൂ വരുമാനം കുറയുകയും റവന്യൂ ധനക്കമ്മി അന്തരം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക മേഖലയും ഗുരുതരമായ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. കൃഷിഭൂമിയിൽ കുറവും കാർഷികേതര ഭൂമിയിലും തരിശുഭൂമിയിലും വർധനവുമുണ്ടായി. സംസ്ഥാനത്തെ വരൾച്ചയിലും റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. കാർഷിക വൈദ്യുത ഉൽപാദനത്തെയും വരൾച്ച പ്രതികൂലമായി ബാധിക്കും. കുടിവെള്ള ലഭ്യത കുറയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നാണ്യവിളകളിൽ പ്രധാനപ്പെട്ട റബ്ബർ, കാപ്പി എന്നിവ തകർച്ചയിലാണ്. നാളികേര മേഖലയും തകർച്ചാ ഭീഷണി നേരിടുന്നു. അതേസമയം 2016-17 സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. റവന്യൂ വരുമാനത്തിൽ 22.58% നികുതി വരുമാനം 20.1% നികുതിയേതര വരുമാനത്തിൽ 34.82% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആകെ ചെലവിൽ 24.09% വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ മൂലധന ചെലവ് കുറയുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ പൊതു ആഭ്യന്തര കടവും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.
പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കശുവണ്ടി വ്യവസായം സംരക്ഷിക്കാൻ ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കശുവണ്ടി മേഖല. പൊതുമേഖലയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയുടെ സംരക്ഷണത്തിനും ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. കശുമാവ് കൃഷിക്കും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇടത് സർക്കാർ വന്ന ശേഷം ഫാക്ടറികൾ തുറന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഗുരുതര പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കശുവണ്ടി മേഖല നീങ്ങുന്നത്. തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഉണ്ടെങ്കിലും തോട്ടണ്ടി ലഭിക്കുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തായിരുന്നു വ്യവസായം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് സാഹചര്യം മാറി. ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ പലതും കശുവണ്ടി വ്യവസായ രംഗത്തേക്ക് കടന്നതാണ് തോട്ടണ്ടി ലഭിക്കാനുള്ള ബുദ്ധിമുട്ടിന് കാരണം. ഈ സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് കശുമാവ് കൃഷി നടത്തി തോട്ടണ്ടി കണ്ടെത്തിയാലേ വ്യവസായത്തിന് നിലനിൽക്കാനാകൂ. ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം കശുവണ്ടി മേഖലയിൽ കൈവരിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഭാവിയുള്ളൂ. അപ്പോൾ വ്യവസായങ്ങൾ ഇവിടെ തന്നെ നടത്താൻ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ ആലോചനയിൽ വ്യവസായം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്ന പാക്കേജുകളിൽ കശുവണ്ടി വ്യവസായം നടത്തുന്ന ആളുകൾക്കും ഗുണകരമായ എന്തെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ഗ്രാറ്റുവിറ്റി ESI ആനുകൂല്യങ്ങളിലെ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 60 കോടിയോളം രൂപയാണ്. ഇതിനു പുറമെ പൊതുമേഖലയിലെ ഫാക്ടറികൾ ആധുനികവൽക്കരിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനും കൂടുതൽ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷനും ക്യാപെക്സും. സ്വകാര്യ മേഖലയിലെ കശുവണ്ടി വ്യവസായം സംരക്ഷിക്കാനും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ. പാലക്കാട്ടെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. മികച്ച പാടശേഖരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മുണ്ടൂർ പുരിയാനി പാടശേഖരത്തിന്റെ 23 ഹെക്ടർ നെൽകൃഷി വെള്ളം കിട്ടാതെ നശിച്ചു. ഇത്തവണ രണ്ടാം വിള പേരിന് മാത്രമായ പാലക്കാട് ജില്ലയിൽ ഉൽപാദനം മുമ്പൊന്നുമില്ലാത്ത വിധം ഇടിഞ്ഞു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ഉണക്കം ഉണ്ടായിട്ടില്ല, നമ്മുടെ പാടശേഖരത്തിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും വെള്ളം ഉണ്ടാവുന്നതും നനവുള്ളതും നെല്ല് നല്ലപോലെ കിട്ടുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ പരപ്പഞ്ചെങ്കിലും പകുതിയെങ്കിലും കിട്ടുന്ന ഒരു പരിസ്ഥിതിയും കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഏറെ പ്രതീക്ഷയോടെ രണ്ടാം വിളയിറക്കിയ നെൽപ്പാടമാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. കാഴ്ചയിൽ വിളഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും കതിരുകൾ വെള്ളക്കുറവ് കാരണം പതിരായി കഴിഞ്ഞു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജനുവരി 5 ശേഷം മലമ്പുഴ കനാൽ വെള്ളം ലഭിക്കാതായതാണ് പൊരിയാനി പാടശേഖരക്കാർക്ക് തിരിച്ചടിയായത്. രണ്ടാം വിളയിറക്കരുതെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും തരിച്ചിടാനുള്ള താല്പര്യക്കുറവാണ് പലരെയും കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചത്. നെല്ല് കൊയ്യാനാകട്ടെ പറഞ്ഞിട്ട് നോക്കണം, ഈ മുള്ള വൈക്കോല് ഉണങ്ങാനാകട്ടെ പറഞ്ഞിട്ട് ഇനി അത് കൊയ്തെടുക്കണം എന്നിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ കൃഷിക്കാരൻ്റെ നോക്കുന്നത്. ഇനി ഒരു 10 ദിവസത്തോളം കൂടിയായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങും. അതിൽ വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹെക്ടറിന് ഒരു 2-3 ടൺ വരെ കിട്ടുന്നത് ഇപ്പോൾ അരപ്പാറ നെല്ലും കൂടി കിട്ടാത്തൊരവസ്ഥയാണ്. മാർച്ച് ആദ്യവാരം കൊയ്ത് നടക്കുന്ന പാടത്ത് വൈക്കോൽ കൊയ്തെടുക്കേണ്ട ദുർഗതിയിലാണ് കർഷകർ. എങ്കിലും കാലാവസ്ഥ കനിയുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വിളയിറക്കാനുള്ള തയ്യാറെടുപ്പും കർഷകർ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബിലീവേഴ്സ് സഭയ്ക്ക് പുതിയ 12 ബിഷപ്പുമാർ കൂടി സ്ഥാനമേറ്റു. ബിഷപ്പുമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് വൈദികരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ബിലീവേഴ്സ് സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 1000-കണക്കിന് വിശ്വാസികൾ സാക്ഷികളായി. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പൊതുസമ്മേളനം നടന്നത്. ചടങ്ങിൽ പുതുതായി സ്ഥാനാരോഹണം ചെയ്ത 12 ബിഷപ്പുമാരെ അനുമോദിച്ചു. ബിഷപ്പ് കൗൺസിലിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ചിന്തയിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് തന്നെ ചേഞ്ച് ചെയ്യണം എന്ന് സഭ ഓഫീഷ്യലായി തീരുമാനിച്ച് മിൻസ് ആക്കിയിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭകൾ എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഈ ഭാരതത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഒരുമനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി തീരുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആശയം, ഒരു ആഗ്രഹമാണ്. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, ജോസഫ് മർത്തോമ മെത്രോപൊലിത്ത, തോമസ് പ്രഥമൻ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ, മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്ത, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടുന്ന നീണ്ട നിര ബിഷപ്പുമാരുടെ അനുമോദന സമ്മേളനത്തിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.